പാലാ സെന്റ് തോമസ് കോളേജിന്റെയും പാലാ മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛതാ ദിവസ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി NCC, കരസേന, നാവികവിഭാഗം, NSS, പാലാ മുനിസിപ്പാലിറ്റി എന്നിവർ സംയുക്തമായി സെന്റ് തോമസ് കോളേജ് മുതൽ കൊട്ടാരമറ്റം വരെയുള്ള വഴിയോരങ്ങളും ബസ് സ്റ്റോപ്പുകളും വൃത്തിയാക്കി. ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയർപേഴ്സൺ ജോസൻ മിനോ ഉദ്ഘാടനം ചെയ്തു. അതായത് മാലിന്യമുക്ത കേരളം, നവകേരളം എന്നുള്ള പ്രോജക്റ്റുമായിട്ട് നമ്മൾ പാലാ മുനിസിപ്പാലിറ്റി NCC ആയിട്ട് ഒന്നിച്ചു ചേർന്ന് പാലാ സെന്റ് തോമസ് കോളേജിലെ NCC വിദ്യാർത്ഥികളാണ് നോക്കുന്നത്. അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമ്മളിവിടെ പാലായിൽ ശുചീകരണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും വാവെക്കാതെ കുട്ടികളും മുനിസിപ്പാലിറ്റി എല്ലാം ഒന്നിച്ചു തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും. എന്റെ കുടുംബം, എന്റെ പ്രദേശം, എന്റെ ഗ്രാമം, എന്റെ ജോലിസ്ഥലം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് ജോസൻ ബിനോ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോണിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും മാലിന്യമുക്ത ഭാരത പ്രതിജ്ഞയെടുത്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡേവിസ് സേവർ, ബർസാർ റവറൻ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ, കൗൺസിലർ ജിമ്മി ജോസഫ്, NCC ആർമി ANO ലെഫ്റ്റനന്റ് ടോജ ജോസഫ്, നേവൽ വിഭാഗം ANO സബ് ലെഫ്റ്റനന്റ് ഡോക്ടർ അനീർ സിറിയ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജയേഷ് ആന്റണി, പ്രൊഫസർ റോബേഷ് തോമസ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഇവിടെ നടക്കുന്ന ശുചീകരണ യജ്ഞം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച ഏക് താരിഖ് ഏക് ഖണ്ഡ, അതായത് ഒക്ടോബർ 1 രാവിലെ 10 മുതൽ 11 വരെ ഇന്ത്യ ഒട്ടാകെയുള്ള സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും അതേപോലെ പൊതുസമൂഹവും ഇറങ്ങി ക്ലീൻ ചെയ്യുന്ന പരിപാടിയുടെ ഭാഗമായി പല മുനിസിപ്പാലിറ്റിയും അതേപോലെ തന്നെ സെൻറ്റ് തോമസ് കോളേജിലെ NCC ആർമി വിംഗ്, NCC നേവൽ വിംഗ്, NSS എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പല അരുണാപുരത്തു നിന്നും കൊട്ടാരമറ്റം വരെയുള്ള സ്ട്രെച്ചിലാണ് ക്ലീനിങ് നടക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയിലും NCC, ആർമി, നേവൽ വിഭാഗം കേഡറ്റ്സ്, NSS വോളണ്ടിയർമാർ അടക്കം 100+ വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു.